ഞാനിവിടെ ഈ ഒരു കിയ കാർണിവലിന്റെ വീഡിയോ എടുക്കാനാണെന്ന് ശരിക്കും വന്നത്. ആ ഒരു സമയത്ത് അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. ഞാൻ ഐ ബട്ടണില് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇത് ഇപ്പുറത്തൊരു മുതൽ കിടക്കുന്നുണ്ട്. ഹ്യുണ്ടായുടെ പ്രീമിയം കാറായിട്ടുള്ള ജെനീസിന്റെ GV70 എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോ ജസ്റ്റ് ഈ ഒരു വണ്ടി ഞാൻ വീഡിയോ എടുത്തു. അതിനുശേഷം എനിക്ക് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താലോ എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് ഞാൻ കവർ ചെയ്യുന്നതാണ് ഈ വണ്ടിയെ കുറിച്ച്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയാ, ഞാൻ അതിന്റെ ആ ഒരു ലുക്കും അതിന്റെ അതിലുള്ള കുറച്ച് ഫീച്ചേഴ്സും ഞാൻ കാണിച്ചു. അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ സ്പോർട്ടി ലുക്കിലാണ് ഈ വണ്ടിനെ ശരിക്കും ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിത് പെട്ടെന്ന് കാണുന്ന സമയത്ത് ജാഗോറിന്റെയും അതുപോലെ തന്നെ മസറാത്തിയുടെയും ആ ഒക്കെ ഒരു ലുക്കിലേക്ക് ശരിക്കും ഈ ഒരു വണ്ടിനെ ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട്. ജെനീസസ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ശരിക്കും ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം ബ്രാൻഡാണ്, അല്ലെങ്കിൽ പ്രീമിയം കാറുകൾ ഹ്യുണ്ടായുടെ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഗ്രില്ല് നമുക്ക് കാണാം. അതിങ്ങനെ ആ ഒരു വെന്റ് വെന്റ് രൂപത്തിലാണ് ആ ഒരു ഗ്രില്ല് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രസമുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് ആ ലോവർ പോർഷൻസ് കാര്യങ്ങൾ കാണാം. ഇവിടെ LED ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. രണ്ട് പോർഷൻ ആയിട്ടാണ് ആ ഒരു ഹെഡ്ലാമ്പിനെ ക്രമീകരിച്ചിട്ടുള്ളത്, താഴത്തും മുകളിലുമായിട്ട്. പിന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സെൻസേഴ്സ്, നാല് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 സെൻസേഴ്സ് വന്നിട്ടുണ്ട്. 4 അല്ല 5 സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ഹുഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള വലിയ ക്യാരക്ടർ ലൈൻസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ഹ്യുണ്ടായി ടച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്രട്ടയുടെ ടച്ച് ഈ ഒരു റിയർ പോർഷനിലൊക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ തോന്നുന്നുണ്ട്. ഫെൻഡറിലേക്ക് വരുന്ന സമയത്ത് വലിയ ഫെൻഡറാണ്. ഒരു ഹെഡ്ലാമ്പിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കൂർത്ത രൂപത്തിലാണ് ആ ഒരു ഫെൻഡറിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഓർ ഫെൻഡേഴ്സ് കാര്യങ്ങൾ കാണാം. അത് ബോഡി കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടയറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു അലോയ് വീൽ ശരിക്കും നല്ല രസമല്ല, ഒരു അലോയ് വീലാണ്. 5 സ്പോക്ക് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു അലോയ് വീലാണ്. ടയർ സൈസ് വന്നിട്ടുള്ളത് 21 ഇഞ്ച് ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. 295/35R 21 ടയർ സൈസ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ ടയറാണ്. നല്ല ഭംഗിയുണ്ട് ആ ഒരു അലോയ് വീൽ കാണാം. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു. പിന്നെ ഒരു മിററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കാണാം. 360° ക്യാമറ വ്യൂ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഡോറൊക്കെ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഹാൻഡിൽ കാണാം, സിംഗിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ്. ലിക്വിഡ് സെൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഈ റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്വാർട്ടർ പാനലിൽ വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. ആ ഒരു ക്വാർട്ടർ ഗ്ലാസിന്റെ ശരിക്കും ഷേപ്പ് നല്ല രസമുണ്ട് കണ്ട. ഈ ഒരു രൂപത്തിലാണ് ആ ഒരു ക്വാർട്ടർ ഗ്ലാസിന്റെ ഷേപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്രോം ഫിനിഷ് ശരിക്കും ഈ ഒരു ഡോർ ഫ്രെയിമിലൂടെ ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ നമുക്കൊരു റൂഫ് റെയിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഡുവൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു സൺ റൂഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷാർക്ക് ആന്റിന കാണാം. അതുപോലെ തന്നെ ഇവിടെ ജെനീസിസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ വീൽ ഡ്രൈവ് ആണ്, അതിന്റെ ഒരു ഫോർ വീൽ ഡ്രൈവ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3.5 ലിറ്റർ എഞ്ചിൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് കാണാം. അതുപോലെ തന്നെ GV70 ആ ഒരു വണ്ടിയുടെ നെയിം കാര്യങ്ങൾ കാണാം. പിന്നെ ബമ്പറിലേക്ക് വരുന്ന സമയത്ത് ഡുവൽ എക്സോസ്റ്റ് കാണാം. അത്യാവശ്യം വലിയ എക്സോസ്റ്റ് ആണ്. രണ്ടെണ്ണം കാണാം. നമ്പർ പ്ലേറ്റിന്റെ പോർഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമറ കാണാം. റിഫ്ലക്ടർ ലാമ്പുകൾ രണ്ടു വശങ്ങളിലും കാണാം. താഴ്വശത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറണമെങ്കിൽ മുമ്പ് ഇവിടെയാണ് അതിൻ്റെ ഫുൾ ലിഡ് വന്നിട്ടുള്ളത്. ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുന്ന സമയത്ത് ഭയങ്കര ലക്ഷ്വറിയൊക്കെ കണ്ടോ. തുറന്ന സമയത്ത് തന്നെ സീറ്റും സ്റ്റിയറിംഗ് ഒക്കെ പൊങ്ങിപ്പോകുന്നതും അഡ്ജസ്റ്റ് ആവുന്നതും കണ്ടോ. നല്ല രസമുണ്ട്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണല്ലോ ഫുള്ള് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. നല്ല രസമുള്ള സ്റ്റിച്ചിങ് ആണ്. ഹാൻഡിൽ ഉണ്ടോ, ഈ രൂപത്തിലാണ് ഹാൻഡിൽ വന്നിട്ടുള്ളത്. പവർ വിൻഡോസിന്റെ ബട്ടൺസ് ഒക്കെ കാണാം. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന്റെ L1ഉം L2ഉം നമുക്ക് കാണാം. രണ്ട് തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സ്പീക്കറിന്റെ പോർഷൻസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എവിടെയാണ് എഞ്ചിൻ പവർ സ്റ്റോപ്പിന്റെ ബട്ടൺ വന്നിട്ടുള്ളത്. യെസ്, അടിപൊളിയായിട്ടുള്ള ഓ, ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ശരിക്കും ഒരു 3D എഫക്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമുക്ക് തോന്നുന്നത് നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു ഹെഡപ്പ് രൂപത്തിലാണ് ആ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം. ഭയങ്കര ക്ലാരിറ്റി കേട്ടോ, അടിപൊളി ക്ലാരിറ്റി ആണ്. 39°C ആണ് ഇപ്പോൾ. പിന്നെ 6:39 ടൈം. പിന്നെ ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് എൻറ്റയർലി വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു അധികം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അധികം സ്വിച്ചുകളൊക്കെ വളരെ കുറവാണ്. AC കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ചെറിയ സ്റ്റിയറിംഗ് ആണ്. അതിൽ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റോട്ടറി സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് ശരിക്കും ഈ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. കണ്ടാ, ഇതിൽ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് മാറുന്നത് കണ്ടാ. കണ്ടാ കേട്ടോ. യെസ്, കണ്ടാ, ഇതിൽ ആണ് ശരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഡ്രൈവ് മോഡിൻ്റെ ആ റോട്ടറി സ്വിച്ച് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ബട്ടൺസ് ശരിക്കും നല്ല രസമുണ്ട്. റൗണ്ട് രൂപത്തിലാണ് കണ്ട കൂടുന്നത്. കണ്ടത്തായ വശത്ത് അടിപൊളിയായിട്ടാണ്. ഇവിടെ പാർക്ക് സെൻസേഴ്സിൻ്റെത് കാണാം. അതുപോലെ തന്നെ ക്യാമറ വ്യൂ കാര്യങ്ങൾ കാണാം. കണ്ട ക്യാമറ വ്യൂ ഒക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അതൊക്കെ ആ ഒരു സിമ്പിൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡുകൾ കാണാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ചാർജിങ് സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒളിപ്പിച്ച് വെച്ചതാണല്ലോ. കണ്ട ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ നമുക്കൊരു കണ്ട സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിലേക്ക് വരുന്ന സമയത്ത് ഒരു ഓട്ടോ
ഡിമിയായിട്ടുള്ള റിയർ വ്യൂ മിറർ കാണാം. ഇവിടെ നമുക്ക് സൺപ്രൂഫിന്റെ ബട്ടൺസ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ക്യാബിൻ ലൈറ്റോ ഓ വന്നിട്ട് ടച്ച് ഭയങ്കര സ്മൂത്താട്ടോ, അടിപൊളിട്ടോ, നൈസ് ടച്ചാണേ, പൊളി സാധനം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൺവൈസറിൽ മിറർ, അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ കാണാം. ഒരു റിയറിലേക്ക് വരുന്ന സമയത്ത് എന്റെ ബാഗ് കാണാം. അതിന്റെ അപ്പുറത്തൊക്കെ ഒരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നൈസ് വണ്ടിട്ടോ, പൊളി വണ്ടിയാണേ, സൂപ്പർ സാധനമാണേ, അടിപൊളി കിട്ടോ. അപ്പോ ഇത് ശരിക്കും ഞാൻ ആ മറ്റേ വണ്ടി എടുക്കാൻ വന്ന സമയത്ത് ഇത് ലേറ്റായി, എന്നാൽ പോലും ഇത് കണ്ട സമയത്ത് എനിക്ക് എടുക്കാൻ തോന്നി. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആണ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് ഇറങ്ങി ബൈ.